ടാർപ്പായയും ഫ്ലക്സും എല്ലാം ഉപയോഗിച്ച് മറച്ചുണ്ടാക്കിയ വീട്ടിൽ ദുരിത ജീവിതം നയിച്ചിരുന്ന പട്ടർ ബഷീറിനും കുടുംബത്തിനും ഇനി സാന്ത്വനം തണലിൽ തീർത്ത സ്വപ്നഭവനത്തിൽ ഭവനത്തിൽ അന്തി ഉറങ്ങാം എസ് വൈ എസ് കുത്തുകല്ലിലെ സാന്ത്വനം പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വീട് നിർമ്മിച്ചു നൽകിയത് ഒരു വർഷം മുൻപാണ് തിരുനാവായ പഞ്ചായത്തിലെ പട്ടർ കുത്തുകല്ലിലെ പരിയാരത്ത് ബഷീറിന്റെയും കുടുംബത്തിന്റെയും ദയനീയ അവസ്ഥ മാധ്യമങ്ങളിലൂടെ വന്നത് ടാർപ്പായയും ഷീറ്റും ഫ്ലക്സ് ബോർഡിന്റെ അവശിഷ്ടങ്ങളും ഉപയോഗിച്ച് കെട്ടിയുണ്ടാക്കിയ ഷെഡിലായിരുന്നു ബഷീറും മൂന്ന് മക്കളും ഭാര്യയും അഞ്ചു വർഷത്തോളമായി അന്തിയുറങ്ങിയിരുന്നത് പലപ്പോഴായുണ്ടായ ഇഴജന്തുക്കളുടെ ശല്യവും മഴയോ കാറ്റോ വന്നാൽ പേടിച്ചു നിന്നിരുന്ന ദയനീയമായ അവസ്ഥയും ശ്രദ്ധയിൽപ്പെട്ട എസ് വൈ എസ് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എസ് വൈ എസ് കുത്തുകല്ലിലെ സാന്ത്വനും പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു സ്വപ്നവീട് നിർമ്മിച്ചു നൽകുകയായിരുന്നു ബഷീർ കൂട്ടായ്മയുടെയും പ്രവാസി സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് വീട് നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചത് ദാറുൽ ഖൈർ എന്ന പേരിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജി കുടുംബത്തിന് കൈമാറി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് വെട്ടൻ ഷെരീഫ് ഹാജിയുടെ അധ്യക്ഷതയിൽ അബ്ദുറഹ്മാൻ ഫൈസി കല്ലൂർ പ്രാർത്ഥന നിർവഹിച്ചു സാന്ത്വനം സെക്രട്ടറി വെട്ടൻ മമ്മി ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു കെ എം കുഞ്ഞു കെ കെ ബീരാൻകുട്ടി ഹാജി സാദിഖ് വലിയ വലിപ്പറപ്പൂർ സമദ് പാറപ്പുറത്ത് മൂസഹാജി കുന്നത്ത് ജാഫർ ഖാൻ എന്നിവർ സംസാരിച്ചു വെള്ളിയാഴ്ച നടന്ന വീടിരിക്കൽ ചടങ്ങിന് സുന്നി ജുമാ മസ്ജിദ് മുദ്രിസ് സുബൈർ കാമിൽ സക്കാഫി ഹാഫിൾ സുക്കൂർ സക്കാഫി കമറുദ്ദീൻ സക്കാഫി പല്ലാർ എന്നിവർ നേതൃത്വം നൽകി റഫീഖ് പൊട്ടച്ചോല വെട്ടൻ കബീർ വെട്ടൻ ഷാജി കുന്നത്ത് ബക്കർ ഹാജി കുന്നത്ത് അബ്ബാസ് വളപ്പിൽ ബഷീർ തുടങ്ങിയവരും ചടങ്ങിൽ ഭാഗമായി ന്യൂസ് ബ്യൂറോ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം